നമസ്കാരം. മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. കേരളത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ചാലക്കുടി റെസ്റ്റ് ഹൌസ് ട്രംവേ ബൈലൈൻ റോഡ് വീതി കൂട്ടാൻ അനുമതിയായി. വീതി വർദ്ധിപ്പിക്കുന്നതിന് 1 മീറ്റർ വീതിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം അനുവദിച്ചത്. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ 37,379 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 1,892. വാർത്തകൾ വിശദമായി. കേരളത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ലോക ഭിന്നശേഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള ആരോഗ്യശാസ്ത്ര സർവേ സർവകലാശാലയിലെ സെന്റർ ഫോർ ഡിസബിലിറ്റി മാനേജ്മെന്റ് സ്റ്റഡീസും സെൻട്രൽ ഫോർ ജെറന്റോളജിക്കൽ സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 100 കോടിയോളം ഭിന്നശേഷി സഹോദരങ്ങൾ ലോകത്തുണ്ടെന്നാണ് കണക്ക്. നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ അടുത്തെത്തുന്നതാണ് ആ സംഖ്യ. അവർക്കെല്ലാം ആത്മവിശ്വാസത്തോടെ സ്വയം പര്യാപ്തമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ പൊതു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓഫീസുകൾ പോലും ഭിന്നശേഷി സൗഹാർദ്ദപരമല്ല എന്നുള്ള ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കളക്ട്രേറ്റ് പോലും അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. കുത്തനെയുള്ള കോണികളും വീൽചെയറിന് പോകാൻ കഴിയാത്ത നടക്കല്ലുകളൊക്കെയാണ് ഇപ്പോഴും ഉള്ളത്. വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് പൊതു കെട്ടിടങ്ങൾ ഇവയൊക്കെ തന്നെ ആക്സസിബിൾ അല്ല എന്നുള്ളതാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു PhD വിദ്യാർത്ഥി എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അവന് ഒരു ലൈബ്രറിയിലും പോവാൻ പറ്റുന്നില്ല. സർവകലാശാലയിലെ ഒരു ലൈബ്രറിയും വീൽചെയർ ഉരുട്ടി കയറ്റാൻ പറ്റുന്ന വിധത്തിലല്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. ജനകീയ പിന്തുണയോടെ നമ്മുടെ ചുറ്റുപാടുകളെ ഭിന്നശേഷി സൗഹൃദമാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഭിന്നശേഷിക്കാരെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന സഹജീവനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതിന്റെ ഭാഗമായാണ് നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഇംഹാൻസിന്റെയും തൃശൂർ കിലയുടെയും സഹകരണത്തോടെ സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ CP വിജയൻ, രജിസ്ട്രാർ പ്രൊഫസർ AK മനോജ് കുമാർ, കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൻ, കോഴിക്കോട് ഇൻഹാൻസ് ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാർ, സെന്റർ ഫോർ ഡിസബിലിറ്റി മാനേജ്മെന്റ് സ്റ്റഡീസ് മേധാവി ഡോക്ടർ സുഭദ്ര KT എന്നിവർ സംസാരിച്ചു. മാളാവിഷൻ ചാലക്കുടി. ചാലക്കുടി റെസ്റ്റ് ഹൗസ് ട്രാംവേ ബൈലൈൻ റോഡ് വീതി കൂട്ടാൻ അനുമതിയായി. റോഡ് വീതി വർദ്ധിപ്പിക്കുന്നതിന് 1 മീറ്റർ വീതിയിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം അനുവദിച്ചത്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന റോഡായ റെസ്റ്റ് ഹൌസ് ട്രാംവേ ബൈലൈൻ റോഡ് വീതി വർദ്ധിപ്പിക്കുന്നതിന് 1 മീറ്റർ വീതിയിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം അനുവദിച്ചത്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന റോഡായ റെസ്റ്റ് ഹൌസ് ട്രാംവേ ബൈലൈൻ റോഡ് വീതി വർദ്ധിപ്പിക്കുന്നതിന് 1 മീറ്റർ വീതിയിലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥലം അനുവദിച്ചത്. വിയാർപുരം ഉറുമ്പൻകുന്ന് പട്ടികജാതി കോളനികളിലേക്കും തച്ചുടപ്പറമ്പ് പൂത്തുപറമ്പ് തുടങ്ങി പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കും ടൗണിൽ നിന്നുള്ള ഏറ്റവും എളുപ്പവഴിയാണിത്. മാത്രമല്ല ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ട്രാംവേ റോഡിലൂടെയുള്ള ഗതാഗതം വർദ്ധിക്കുന്നതോടെ ഈ റോഡിൻ്റെ പ്രാധാന്യവും തിരക്കും വർദ്ധിക്കും. ഇടുങ്ങിയ ഈ റോഡിൻ്റെ ഇരുഭാഗവും സർക്കാർ സ്ഥാപനങ്ങളാണ്. ഇതിൽ ഒരു ഭാഗം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മതിൽ പുതുക്കി നിർമ്മിക്കുന്നതിന് പൊളിച്ചിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ മതിൽ നിർമ്മിക്കുമ്പോൾ റോഡിന് വീതി കൂടുന്നതിനുള്ള സ്ഥലം ഒഴിച്ചിടണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം സംബന്ധിച്ച് MLA നഗരസഭാ ചെയർമാനും ഇറിഗേഷൻ വകുപ്പിന് കത്ത് നൽകിയിരുന്നു. റോഡിന് വീതി വർദ്ധിപ്പിക്കണമെന്ന പ്രദേശവാസികളുടെ നിരവധി കാലത്തെ ആവശ്യമായിരുന്നു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, ചെയർമാൻ VO പൈലപ്പൻ, വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, കൗൺസിലർമാരായ ഷിബു ബാലപ്പൻ, ബിജു എസ് ചിറേത്ത, MM അനിൽകുമാർ, AB ജോർജ്, റോസി ലാസർ, ആലീസ് ഷിബു, തോമസ് മാളിയക്കൽ, ജോജി കാട്ടാളൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാലക്കുടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡിനാവശ്യമായ സ്ഥലം അളവുകുറ്റി സ്ഥാപിച്ചു. മാളാവിഷൻ ചാലക്കുടി.
രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ 37,379 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 11,007 പേർ രോഗമുക്തരായി. 124 പേർ മരിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 482,017 3,406,414 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. അതേസമയം രാജ്യത്തെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 1,892 185 ഒമിക്രോൺ ബാധിതരാണ് കേരളത്തിലുള്ളത്. 766 പേർ രോഗമുക്തരായി. 568 രോഗികളുള്ള മഹാരാഷ്ട്രയാണ് ഒന്നാം സ്ഥാനത്ത്. 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷന്റെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഷറഫുദ്ദീൻ അധ്യക്ഷനായ യോഗത്തിൽ വാർഡ് മെമ്പർമാരായ ഷിബി അനിൽകുമാർ, വർഷ പ്രവീൺ, ജൂഡിറ്റ് ജോർജ്, ഷിഹാബ് എന്നിവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്തിൽ ഇന്ന് 270 കുട്ടികൾ കോവാക്സിന്റെ ഒന്നാം ഡോസ് സ്വീകരിച്ചു. കുട്ടികളുടെ വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഓൺലൈനായോ ആശാപ്രവർത്തകർ മുഖേനയോ കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്നതിന് കേന്ദ്രത്തിൽ എത്താം. ഇടവേള.